നമസ്കാരം. കോവിഡ് കേസുകൾ ദിനം പ്രതി വർദ്ധിക്കുകയാണ്. 2 ലക്ഷം കവിഞ്ഞിരിക്കുന്നു കോവിഡ് കേസുകൾ നമ്മുടെ രാജ്യത്ത് എന്നാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായ കണക്കുകൾ ലഭ്യമല്ല, എന്നാലും 2 ലക്ഷം കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായ കണക്കുകൾ പറയുന്നുണ്ടെങ്കിലും അതിൽ കൂടുതൽ പേരും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത പല കേസുകളുമൊക്കെ തന്നെ. എന്തായാലും അതീവ ജാഗ്രത വേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നേരത്തെ പോലെയല്ല, കുറച്ചുകൂടി തീവ്രമാണ് ഇത്തവണത്തെ വ്യാപനം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വാക്സിനേഷനും മറ്റു കാര്യങ്ങളും ഒക്കെയുണ്ട്, എങ്കിലും തികഞ്ഞ ജാഗ്രത നമ്മൾ പുലർത്തേണ്ടതാണ്. നമുക്ക് തീർച്ചയായും കൊറോണയെ കെട്ടിക്കെട്ടിക്കാൻ കഴിയും. നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമുക്ക് തന്നെ ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ കുട്ടികളെയും മറ്റുള്ളവരെയും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക ഈ കാര്യങ്ങളൊക്കെ എന്നുള്ള ഒരുപാട് സന്ദേശങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും പൊതുമാധ്യമങ്ങളിലുമൊക്കെ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. പ്രശസ്ത ദുരന്ത നിവാരണ വിദഗ്ധനും എഴുത്തുകാരനും സാമൂഹ്യ വിമർശകനും അതുപോലെ തന്നെ സാമൂഹ്യ വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്ന വ്യക്തിയുമൊക്കെയായ ശ്രീ മുരളി തുമ്മാരോടി, എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഈ കൊറോണയുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപും അഭിപ്രായ പ്രകടനങ്ങളും അദ്ദേഹത്തിൻ്റെ ചിന്തകളും ഒക്കെ പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ വാർത്തയ്ക്ക് ആധാരം. തീർച്ചയായും അദ്ദേഹം വിശദമായി തന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആഗോളതലത്തിൽ പഠിച്ച് എഴുതിയതാണ് ഈ പോസ്റ്റ്. തീർച്ചയായിട്ടും ഈ പോസ്റ്റ് നമ്മൾ ഓരോ മലയാളിയും ഒന്ന് വായിക്കേണ്ടതുണ്ട്, ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും കൊറോണയെ കെട്ടിക്കെട്ടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ് ഇത് പൂർണ്ണമായി വായിക്കാൻ സമയമില്ല. വലിയ ഒരു പോസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇങ്ങനെ തുടങ്ങുന്നു: ജീവൻ്റെ വിലയുള്ള ജാഗ്രത. തീർച്ചയായിട്ടും ജാഗ്രത തന്നെയാണ് ഇതിലൊക്കെ വേണ്ടത്. കൊറോണ കാലത്തെ ആദ്യത്തെ മാസങ്ങളിൽ തന്നെ കേരള സർക്കാർ ഉപയോഗിച്ചിരുന്ന ബോധവൽക്കരണ വാചകമാണ് ജീവൻ്റെ വിലയുള്ള ജാഗ്രത. ആദ്യത്തെ ഒരു വർഷം നമ്മൾ ഏറെക്കുറെ ജാഗരൂകരായി ഇരിക്കുകയും ചെയ്തിരുന്നു. ലോകത്തെ തന്നെ ഏറ്റവും കുറഞ്ഞ മരണനിരക്ക് നമുക്ക് നിലനിർത്താൻ സാധിച്ചത് അതുകൊണ്ടാണ്. പക്ഷേ ഈ വർഷം തുടങ്ങിയതോടെ നമ്മുടെ എല്ലാവരുടെയും ജാഗ്രത കുറഞ്ഞു എന്ന വളരെ ഗുരുതരമായ ഒരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. എൻ്റേത് ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതിന് പല കാരണങ്ങൾ അദ്ദേഹം നിരത്തുന്നു. ഒന്നാമത്തെ തരംഗത്തിൽ കാര്യങ്ങൾ പൊതുവെ നന്നായി കൈകാര്യം ചെയ്തു. നമ്മൾ നമ്മുടെ രാജ്യത്ത് നന്നായി തന്നെ ആരോഗ്യ പ്രവർത്തകരും അതുപോലെ പൊതുജനങ്ങളുമൊക്കെ ഈ വിഷയം നന്നായി കൈകാര്യം ചെയ്തു, തികഞ്ഞ ജാഗ്രത പുലർത്തി. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ധൈര്യം വന്നു, കൊറോണയെ ഭയമില്ലാതായി എന്നായിരിക്കാം അദ്ദേഹം സൂചിപ്പിച്ചത്. 2, കൊറോണ കാലത്തും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്തിയെങ്കിലും കേസുകൾ മൊത്തമായി മുകളിലേക്ക് പോയില്ല. ആ സമയത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടത്തി, എന്നാൽ ക്രമാതീതമായൊരു വർധന ആ ഒരു സമയത്ത് ഉണ്ടായില്ല തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച്. പിന്നെ വാക്സിനേഷനെത്തി, ഇനി കാര്യങ്ങൾ താഴേക്ക് മാത്രമേ പോകൂ എന്ന വിശ്വാസം നമുക്കുണ്ടായി. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ജാഗ്രത ഇപ്പോൾ ഈ വർത്തമാനകാലത്തിൽ അല്പം കുറഞ്ഞിരിക്കുന്നത് എന്ന് ശ്രീ മുരളി ചൂണ്ടിക്കാട്ടുന്നു. ഈ വിശ്വാസം കാരണം ഫെബ്രുവരിയിൽ തന്നെ ആളുകൾ പൊതുവെ ജാഗ്രതയൊക്കെ വെടിഞ്ഞു തുടങ്ങിയിരുന്നു. മാസ്ക് ഉപയോഗം തുടർന്നു എന്നതൊഴിച്ചാൽ ജനജീവിതം ഏറെക്കുറെ സാധാരണമായി. അപ്പോഴാണ് അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നത്. അതോടെ നിയന്ത്രണങ്ങൾ ഒക്കെ പോയി. സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്നത് ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാതായി. കേരളത്തിൽ തെക്കും വടക്കും യാത്രകൾ അനവധിയായി. വീട്ടുകാർ നാട്ടിലേക്കും ജാഥയ്ക്കും പ്രചരണത്തിനുമായി ഇറങ്ങി. വോട്ട് തേടി സ്ഥാനാർത്ഥികളും സംഘവും വീടുകളിൽ എത്തി. ഇതേ സമയത്ത് തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ 2-ാമത്തെ തരംഗം കടന്നു വന്നത്. മഹാരാഷ്ട്ര പോലെ തെരഞ്ഞെടുപ്പില്ലാത്ത സ്ഥലങ്ങളിൽ ഉൾപ്പെടെ അത് നമ്മുടെ അലംഭാവം കൂട്ടി. 2-ാമത്തെ തരംഗം നമ്മളെ തൊടാതെ കടന്നുപോകും എന്നൊരു വിശ്വാസം വന്നു. പക്ഷേ അത് അസ്ഥാനത്തായി. കഴിഞ്ഞ ഒക്ടോബറിൽ നമ്മൾ കയറിയിറങ്ങിയ 10,000-ത്തിൻ്റെ കുന്ന് നമ്മൾ വീണ്ടും കയറിയിറങ്ങുകയാണ്. മറ്റു പ്രദേശങ്ങളിൽ എല്ലാം 1-ാമത്തെ കുന്നിൻ്റെ 10 മടങ്ങ് വരെയൊക്കെയാണ് 2-ാമത്തെ കുന്ന്. ഇന്ത്യയിൽ തന്നെ 100,000-ത്തിന് താഴെയായിരുന്ന 1-ാമത്തെ തരംഗത്തിൽ നിന്ന് ഇപ്പോൾ കേസുകൾ 2 ലക്ഷം കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും നമ്മൾ ഉച്ചയിലെത്തിയില്ല. അതുകൊണ്ട് തന്നെ 1-ാം തരംഗത്തിൽ 10,000 കടന്ന് നമ്മൾ 2-ാം തരംഗത്തിൽ പ്രതിദിനം 25,000 30,000 ഒക്കെ എത്താം എന്ന വളരെ ഗുരുതരമായ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം അതിൻ്റെ വിശദാംശങ്ങളും ശാസ്ത്രീയ വിശകലനങ്ങളും ഒക്കെ തന്നെ നടത്തുന്നുണ്ട്. കൊറോണയുടെ 2-ാമത്തെ ഭാഗം കുന്നിറങ്ങുന്നതുവരെ രോഗം വരാതെ നോക്കാൻ അതീവ ജാഗ്രത പുലർത്തുകയാണ് വേണ്ടത് എന്ന് ശ്രീ മുരളി ചൂണ്ടിക്കാണിക്കുന്നു. വീട്ടിൽ പ്രായമായവരോ മറ്റു തരത്തിൽ ഹൈറിസ്ക് ഗ്രൂപ്പിൽ ഉള്ളവരോ ഉണ്ടെങ്കിൽ അവരെ മറ്റുള്ളവരുമായി സമ്പർക്കം പരമാവധി കുറച്ച് സംരക്ഷിക്കുക. അടുത്തതായി അദ്ദേഹം പറയുന്നത്, ഒരിക്കൽ രോഗം ഉണ്ടായതുകൊണ്ടോ വാക്സിൻ ലഭിച്ചു എന്നതുകൊണ്ടോ അമിത ആത്മവിശ്വാസം കാണിക്കാതിരിക്കുക. വാക്സിൻ ലഭിച്ചവർക്കും രോഗം ഉണ്ടായവർക്കും വീണ്ടും രോഗം ഉണ്ടാകുന്നതായി റിപ്പോർട്ടുണ്ട്. 4-ാമതായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു, നിങ്ങൾ എത്രമാത്രം ആളുകളുമായി സമ്പർക്കം കുറയ്ക്കുന്നു അത്രമാത്രം രോഗം വരാനുള്ള സാധ്യത കുറവാണ്. സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ എന്നതൊക്കെ പൊതുസമൂഹത്തെ കൊറോണ കാലത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങളാണ്, അല്ലാതെ പൂർണ്ണമായി റിസ്ക് ഇല്ലാതാക്കുന്നതല്ല എന്ന് മനസ്സിലാക്കി പെരുമാറുക. ഇപ്പോൾ ഒരു വിവാഹത്തിന് 100 പേർ പങ്കെടുക്കാം, അല്ലെങ്കിൽ ഒരു മീറ്റിംഗിന് 3 പേർക്ക് പങ്കെടുക്കാം എന്നൊക്കെ പറയുന്നത് കൃത്യമായി എണ്ണം കാണാനോ അല്ലെങ്കിൽ എണ്ണം വെച്ചുകൊണ്ടോ പറയുന്നതല്ല, അത് പൊതുവായ ഒരു എണ്ണം ചൂണ്ടിക്കാണിക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ചടങ്ങുകളും മറ്റു കാര്യങ്ങളും ഒക്കെ പൊതുസമൂഹം ഒഴിവാക്കുകയാണ് വേണ്ടത് എന്ന സൂചനയിലേക്കാണ് ശ്രീ മുരളി എത്തുന്നത്. അതുപോലെ ഹാൻഡ് വാഷിംഗ്, സാനിറ്റൈസർ, മാസ്ക്, സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇവ കൃത്യമായി പാലിക്കുക. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയക്കാർക്ക് ഇതൊന്നും ബാധകമായിരുന്നില്ലേ എന്നൊക്കെയുള്ള തികച്ചും
ന്യായമായ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതൊന്നും നിങ്ങളെ രക്ഷിക്കാൻ പ്രാപ്തമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പൂരമാണെങ്കിലും പെരുന്നാളാണെങ്കിലും കൊറോണയ്ക്ക് ജാഗ്രതക്കാലമാണ് എന്നുറപ്പിക്കുക. മുൻപ് പറഞ്ഞതുപോലെ പരീക്ഷയാണെങ്കിലും പൂരമാണെങ്കിലും നടത്താൻ അനുമതി നൽകുന്നതൊക്കെ പൊതുസമൂഹത്തെ കൊറോണ കാലത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങളാണ്, അല്ലാതെ ഇതൊന്നും റിസ്ക് ഒഴിവാക്കുന്ന കാര്യങ്ങളല്ല എന്ന കാര്യം ഒരിക്കൽ കൂടി അദ്ദേഹം ആവർത്തിക്കുന്നു. എട്ടാമതായി അദ്ദേഹം പറയുന്നത്, രോഗത്തെപ്പറ്റി ഒന്നും അറിയാതിരുന്ന കാലത്തും കൊറോണയ്ക്ക് വാക്സിൻ ഇല്ലാതിരുന്ന കാലത്തും ഒക്കെ നമ്മെ രോഗത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിക്കാൻ മുൻപിൽ നിന്നും പടപെട്ടിയവരാണ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ. അവർക്കൊക്കെ വാക്സിൻ കിട്ടിയിട്ടുണ്ട് എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യം. പക്ഷേ ഒരു വർഷമായി നിരന്തരം അമിതമായി തൊഴിൽ ചെയ്തും ഇപ്പോൾ തീരും എന്ന് കരുതിയിരുന്ന കൊറോണ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് കണ്ടും ആരോഗ്യ കാരണങ്ങളാൽ നടപ്പിലാക്കേണ്ട എല്ലാ നിർദ്ദേശങ്ങളും പ്രായോഗിക കാരണങ്ങളാൽ അവർ മാറ്റിവെക്കുന്നത് കണ്ടുമൊക്കെ അവർ തളർന്നിരിക്കുകയാണ്. അവരെ നമ്മൾ പിന്തുണയ്ക്കുക, അവർക്ക് വേണ്ട സഹായങ്ങളും പ്രോത്സാഹനങ്ങളും അവർക്ക് വേണ്ട പിന്തുണയും കൊടുക്കുക എന്നുകൂടി പറയുന്നുണ്ട്. കൊറോണ മാറി ജീവിതം സാധാരണഗതിയിലാകും എന്ന വിശ്വാസത്തോടെ ഇരുന്നവരാണ് നാം എല്ലാം. ഇപ്പോൾ കാര്യങ്ങൾ വഷളാകുന്നത് നമുക്കൊക്കെ മനസ്സിലാകുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. പ്രായോഗികമായും സാമ്പത്തികമായും ബുദ്ധിമുട്ടുകൾ ഉള്ളവരും ചുറ്റുമുണ്ടാകും. പ്രത്യേകിച്ചും കൊറോണ കാലത്ത് ഇല്ലാതായ തൊഴിലുകൾ ചെയ്തിരുന്നവർ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ സഹായിക്കാൻ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മുൻകൈയെടുക്കണം. ഈ കാലവും കടന്നുപോകും. ലോകത്ത് കൊറോണയ്ക്ക് അടിപ്പെട്ടു പോയ ഇംഗ്ലണ്ടും അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വാക്സിനേഷൻ കൊണ്ടും കർശന നിയന്ത്രണങ്ങൾ കൊണ്ടും കൊറോണയ്ക്ക് മേൽ വിജയം നേടുന്നതിന് അടുത്ത് എത്തിയിരിക്കുകയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. തീർച്ചയായിട്ടും അത്തരത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. കൃത്യമായ ജാഗ്രതയോടുകൂടി, കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട്, കൃത്യമായ നിയന്ത്രണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അവനവൻ തന്നെ വിചാരിക്കുക, നമ്മൾ തന്നെ വിചാരിക്കുക, നമ്മളെക്കുറിച്ച്, നമ്മുടെ പൊതുസമൂഹത്തെക്കുറിച്ച്, നമ്മുടെ കുടുംബാംഗങ്ങളെക്കുറിച്ച്, നമ്മുടെ നാടിനെക്കുറിച്ച്, നമ്മുടെ രാജ്യത്തെക്കുറിച്ച് വിചാരിക്കുക. തീർച്ചയായും ഈ മഹാമാരിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്ന ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. അതിൻ്റെ ശാസ്ത്രീയമായ, അതിൻ്റെ സാമൂഹ്യമായ നിർദ്ദേശങ്ങളാണ് ശ്രീ മുരളി തുമ്മാരുകുടി ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവയ്ക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.